നിശബ്ദമായി അമ്മ കരയുന്നുണ്ട്. കാണുന്ന ആർക്കും മനസ്സിലാവും ആ നീറ്റല്. അതിന്റെ കാരണം പലതാവാം, എങ്കിലും കരുണയ്ക്ക് അതിൽ പങ്കുണ്ടോന്നൊരു സംശയം. സത്യത്തിൽ രുദ്രൻ ആദ്യം പറഞ്ഞത് മാറ്റി പറയായിരുന്നു. അരുണിന്റെ ഭാര്യയായി വന്നത് കൊച്ചിയിൽ അഴിഞ്ഞാടി നടന്നിരുന്ന ആ പെണ്ണ് തന്നെ ആയിരുന്നോ? അവൾ തന്നെയാണോ കരുണ? ഏയ്, ആണെങ്കിൽ പറഞ്ഞത് തിരുത്തി പറയേണ്ട കാര്യം തനിക്ക്. രുദ്രന്റെ വാക്കെനിക്ക് വിശ്വാസമാ. ചെയ്യുന്ന തൊഴിൽ സമൂഹം അംഗീകരിക്കാത്തതാണെങ്കിലും താനൊരു മാന്യനാണെന്ന് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും എവിടെയോ എന്തോ ഒരു താളപ്പിഴ സംഭവിച്ചതായൊരു തോന്നല്. ആ താളപ്പിഴയുടെ തുടക്കം കരുണയിൽ നിന്നാണോ എന്നൊരു തോന്നല്. എന്റെ സംശയത്തിൽ കടമ്പില്ലെങ്കിൽ രുദ്രനെ കൂടിക്കാഴ്ച അങ്ങ് മറന്നേക്ക്. ഞാൻ പറഞ്ഞതൊക്കെ അതേപടി മനസ്സിൽ നിന്ന് മായ്ച്ചേക്ക്. അവൾ നമുക്ക് തന്ന വാക്ക് തെറ്റിച്ചിട്ട് കളി തുടങ്ങിയ രുദ്ര. എങ്കിൽ അവളെ ഞാൻ കാലി പിടിച്ച് വലിച്ച് കീറും. വാക്ക് മാറിയ രുദ്രന്റെ രൗദ്രഭാവം എങ്ങനെ ഉണ്ടെന്ന് അവക്ക് നന്നായിട്ടറിയാം. ഏത് നേരവും മുറിക്കകത്ത് കയറി മോങ്ങിക്കൊണ്ടിരുന്നോളും. മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും സങ്കടം കാട്ടരുതെന്ന് പറഞ്ഞാ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? നിന്റെ അത്ര അഭിനയം എനിക്ക് വശമില്ല. ചിരിച്ചുകൊണ്ട് ആരുടെയും കഴുത്തറക്കാനും എനിക്കറിയില്ല. അതുകൊണ്ട് ഇപ്പോഴെന്താ ഇങ്ങോട്ട് വന്ന? ഭാര്യയുടെ ദുർമുഖം കാണേണ്ടി വരുമെന്ന ചിന്തയില് താഴെ ഇരുന്ന് ടി വി കണ്ട് സമയം കളയുന്ന പ്രഭാകര മേനോന് സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന്റെ തോത് കൂടിയാ അയാളും അന്വേഷണം തുടങ്ങും. അറിയാൻ പാടില്ലാത്തതൊക്കെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്വഭാവം മാറ്റുന്നതാ നല്ലത്. സങ്കടം അടക്കാൻ കഴിയാത്തപ്പോഴും സന്തോഷം നടിക്കുന്നതാ നല്ലത്. പറഞ്ഞാ പറ്റില്ല, അമ്മ എന്റെ വാക്ക് കേട്ടേ മതിയാവും. എന്താ, ഏറിയ നേരവും കോളേജിലും വീടിന് പുറത്തൊക്കെ സമയം ചെലവഴിച്ചിരുന്ന അമ്മ അകത്ത് കയറി ഇങ്ങനെ ഏകാന്തവാസം തുടങ്ങിയതിൽ പിന്നെയാ സ്വഭാവം മാറാൻ തുടങ്ങിയത്. ദേ, അതൊരു അപകടമായിട്ട് കലാശിക്കുന്നതിന് മുൻപ് അമ്മ കോളേജിൽ പോണം. കുട്ടികളും സ്റ്റാഫുമൊക്കെയായി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ കഴിയുമ്പോ അമ്മയുടെ ഈ വിഷാദമൊക്കെ അവസാനിക്കും. അമ്മ പഴയപടി സ്മാർട്ടാവും. കരുണ പറഞ്ഞത് 100% ശരിയാ. നാളെ തന്നെ താൻ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. അല്ല, അതിപ്പോ ഒന്നും പറയണ്ട. ഞങ്ങളൊക്കെ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മാത്രം മതി അമ്മ. ഇപ്പോഴത്തെ അമ്മയുടെ കണ്ടീഷൻ കണ്ടിട്ട് അച്ഛനും മാത്രമല്ല എന്റെ തലയും പെരുക്കുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവോ എന്നുള്ള ഭയം നെഞ്ചിടിപ്പ് കൂട്ടുന്നു. അച്ഛാ, അമ്മയെ നാളെ തന്നെ കോളേജിലേക്ക് പറഞ്ഞു വിട്ടില്ലെങ്കി അച്ഛനോടും ഞാൻ പിണങ്ങുവേ. നാളെ അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി മിടുക്കിയായി കുട്ടികളുടെ മുന്നിലേക്ക് പോയിക്കോണം. അമ്മയും അമ്മമ്മയായി, എന്നിട്ടും കൊച്ചു കുട്ടികളുടെ പ്രകൃതമാ.
ഹലോ, കേട്ടല്ലോ മരുമോളുടെ നിർദ്ദേശം. ആ ബംഗ അനുസരിച്ചോണം. ഇനി തന്നെ വീട്ടിനകത്ത് ഇരുത്തിയാൽ ശരിയാവില്ല. ആ, താൻ നിരാഹാരം കിടക്കുന്നതുകൊണ്ട് തന്നെ അനുകരിക്കുന്ന മറ്റൊരാൾ കൂടി ഇവിടെയുണ്ട്, ശാലിനി. ആ കുട്ടിയും ആഹാരം കഴിച്ചിട്ടില്ല. പകലന്തിയോളം കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പെൺകുട്ടിയാ. രുചികരമായ ഭക്ഷണം വിളമ്പി മറ്റുള്ളവരെ ഊട്ടാൻ ഉത്സാഹം കാണിക്കുന്ന സാധു പെൺകുട്ടി. കുടുംബത്തിലുള്ളവർക്ക് ആരോഗ്യവും സന്തോഷവും തരാൻ ശ്രദ്ധിക്കുന്ന അവൾക്ക് നമ്മളും അത് തിരികെ നൽകണം. താൻ കാരണം ശാലിനി പട്ടിണി കിടക്കുന്നത് കഷ്ടമാണ് ജയന്തി. അത് ആ കുട്ടിയോട് താൻ ചെയ്യുന്ന ദ്രോഹമാണ്. ഇന്ന് ഏത് മൂഡിലാണാവോ വരവ്? സതിശീല, മുഖം തിരിച്ചു പോയാലും മുന്നിലേക്ക് വന്ന് ലോഹ്യം ചോദിക്കുന്ന ആളാ താൻ. എന്നിട്ടെന്താ ഇന്ന് മാത്രം കണ്ടിട്ടും കാണാത്ത പോലെ അങ്ങ് പോകുന്നത്? അയ്യോ, ഞാൻ ഇവിടുത്തെ പ്യൂണല്ലേ. പ്യൂണിന് പ്രൊഫസർമാരോട് സംസാരിക്കാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടോന്നൊരു സംശയം. കലി കയറുമ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് കരുതി അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് നടക്കാതെ സതീശീല. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ജയന്തി സാറ് തന്നെയാണോ നോക്കിയതാ? അല്ല, ഒരാൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത്രയ്ക്കൊക്കെ അങ്ങോട്ട് മാറുമോ? കണ്ണ് ചെമ്മി തുറക്കുമ്പോ തീരുന്ന ആയുസാ നമ്മുടേത്. അതിൻ്റെ ഇടയില് ശത്രുതയുടെ ഒക്കെ ആവശ്യമുണ്ടോ സതീശീല? അല്ല ടീച്ചറേ, സാറേ, ജയന്തി സാറേ, സാറിന്ന് എനിക്കൊരു 100 രൂപ തരണം. 10 തേങ്ങ വിലക്ക് വാങ്ങി തലക്കൊഴിഞ്ഞ് പഴവങ്ങാടി കൊണ്ടുപോയി അടിക്കാനാ. അത്രയ്ക്ക് ഞാൻ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നടക്കുകയായിരുന്നു. നല്ല ശീലങ്ങൾ മാത്രം ശീലിച്ച ഈ സത്യശീലനോടുള്ള സാറിൻ്റെ ദേഷ്യം തീരണേന്ന്. ഏതായാലും എൻ്റെ സങ്കടം ഭഗവാൻ കേട്ടല്ലോ. ഇനി സത്യശീലനോടെന്നല്ല, എൻ്റെ എതിരാളികളോട് പോലും ഞാൻ വാശിയും വൈരാഗ്യവും കാട്ടില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും നോവിക്കാനും ശ്രമിക്കില്ല. എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരുടെയും സ്നേഹം അനുഭവിച്ച് ആർക്കും ഒരു ശല്യമാവാതെ അങ്ങ് പോണം. അത്രയേ ഉള്ളൂ മനസ്സിൽ. ഇത് പഠിച്ച കള്ളിയാ, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഏതോ ഒരു പുതിയ അടവിന്റെ തുടക്കം. എന്താ പ്രവേ, മുന്നറിയിപ്പില്ലാതെ ഒരു വരവ്? ഇരിക്കേ. ആകെ ഒരു മൂഡാഫ്, വീട്ടിലെ ആഗമാനം, എല്ലാം എന്നോട് തുറന്നു പറയാനുള്ള ജയന്തി, എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെ തോന്നൽ.
സാറിനോട് എന്തെങ്കിലും മനോവിഷമമുള്ളതായി അയാൾ സൂചിപ്പിച്ചിരുന്നോ? അതെ, അമലാകന്ന് മാറി നിൽക്കുന്നതിന്റെ വേദന ഒഴിച്ചാൽ മറ്റൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. എങ്കിൽ അമലയുടെ വിഷയമല്ലാതെ മറ്റെന്തോ സങ്കടം അയാളെ അലട്ടുന്നുണ്ട്. വീട്ടിലായിരിക്കുമ്പോൾ അതിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് നിർബന്ധിച്ച് ഞാൻ അയാളെ ഇന്ന് കോളേജിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അത് നന്നായി. കുട്ടികളും അധ്യാപകരും ഒക്കെ അടുത്തുണ്ടാവുമ്പോൾ അവർക്കൊരു നല്ല ചേഞ്ച് ഉണ്ടാകും എന്നുറപ്പൊന്നുമില്ല. വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോഴാ പ്രിൻസിപ്പലിൻ്റെ നിർദ്ദേശപ്രകാരം ലീവിൽ പ്രവേശിച്ചത്. അത് ഇനിയും ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. എല്ലാ അർത്ഥത്തിലും നല്ലൊരു കുടുംബിനിയായിരുന്നു എന്റെ ഭാര്യയെന്ന അവകാശവാദമൊന്നും എനിക്കില്ല. എങ്കിലും അയാളുടെ ശബ്ദവും ശാസനയൊക്കെ നിറഞ്ഞു നിന്നപ്പോ വീടിനകത്തൊരു ഉണർവുണ്ടായിരുന്നു. ഇപ്പോ ഏതാണ്ട് കരിന്തിരി കത്തിയ അവസ്ഥയാ. സാറേതായാലും ജയന്തി ഇവിടെ വരികയാണെങ്കിൽ വിശദമായിട്ട് അയാളോടൊന്ന് സംസാരിക്കുക. മനസ്സിൽ എന്തെങ്കിലും കരട് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതറിയാനും ശ്രമിക്കുക. ഇറങ്ങട്ടെ. പ്രഭേ, ചായ വേണ്ടെന്നേ? കാപ്പിയുടെ കഴിഞ്ഞിട്ടേ ഇറങ്ങിയത്. ജയന്തിയുടെ മനസ്സിൽ എന്തോ കരടുണ്ടെന്ന് മേനു സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. ആ കരട് ജിതനായിരിക്കുമോ വസന്തരെ? ശാന്തമായ ജീവിതത്തിന്റെ ഇടയിലേക്ക് അവനൊരു ശനിയായി അവതരിക്കുകയാണല്ലോ. നാശം വിതയ്ക്കാൻ നിലച്ചിരിക്കാതെ കടന്നു വരികയാണല്ലോ. സ്നേഹതീരത്തെ ഭരണ ഏറ്റെടുത്തിരിക്കുന്ന മരുമകള് ശല്യം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ശാലിനി, ശാലിനി ഇപ്പൊ എന്റെ ജീവന്റെ ഒരു ഭാഗമാ. അത് അംഗീകരിക്കേണ്ടത് ശാലിനിയാ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല രുദ്രേട്ടാ. കരുണീച്ചി എന്നോട് സ്നേഹത്തോടെയാ പെരുമാറുന്നേ. എന്റെ സ്വന്തം അനിയത്തി അതാ ശാലിനി. മോളെ, രുദ്രേടിന് ചായ എടുക്ക്. കുടുംബകലഹം ഉണ്ടാക്കരുതെന്നും കുടുംബ ഭദ്രതയ്ക്ക് മങ്ങലേൽക്കരുതെന്നും ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാ ശാലിനി. അതുകൊണ്ട് നിന്റെ നോട്ടം ഭയന്ന ആ കുട്ടി നിനക്കൊപ്പമേ നിൽക്കൂ. നീ പറയുന്നതേ പറയൂ എന്ന് കരുതി അത് കേട്ടങ്ങ് വിശ്വസിച്ചങ്ങ് മടങ്ങിപ്പോവാൻ രുദ്രനൊരു മന്ദബുദ്ധിയൊന്നുമല്ല. നിന്നെ നന്നായി അറിയുന്ന ആളാ ഞാൻ. നിമിഷ നേരം കൊണ്ട് മാറുന്ന നിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയവൻ. എന്റെ അടുത്ത് വേലത്തനം വേണ്ട. മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടി മാന്യതയില്ലാത്തവളാണെന്ന് അറിഞ്ഞിട്ടും പ്രൊഫസർ ജയന്തി നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായി. ഒരമ്മയ്ക്കും അതിന് കഴിയില്ല. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു എന്തോ സമ്മർദ്ദം നീ അവരിൽ ചെലുത്തിയിട്ടുണ്ടെന്ന്. അമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ട്, ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞതുകൊണ്ട് അമ്മ എന്നെ ഇവിടെ തുടരാൻ അനുവദിച്ചത്. എന്നിട്ട് ആ അമ്മ ഇപ്പൊ മനസ്സമാധാനം ഇല്ലാതെ നെട്ടോട്ട് ഓടുകയാണല്ലോ.
അതിന്റെ കാരണം എന്താ? അതെനിക്ക് അറിയില്ല രുദ്ര. ജീവിക്കാൻ ആശയുള്ള പെണ്ണാ നീ. ഏത് നിമിഷവും ശത്രുവിന്റെ കഠാരയിൽ തീരാവുന്ന ജീവിതം എന്റേത്. മരണം മുന്നിൽ കണ്ട് നടക്കുന്നവനോട് മരിക്കാൻ ആഗ്രഹിക്കാത്തവൾ മത്സരിക്കാൻ നിൽക്കരുത്. നിന്ന എനിക്ക് മുന്നേ തീരുന്നി. എവിടെ പോയി മറഞ്ഞിരുന്നാലും തിരഞ്ഞു പിടിച്ച് നിന്റെ മരണം ഞാൻ ഉറപ്പുവരുത്തും. രുദ്ര, ചായ കുടിക്കേ? നിങ്ങൾ സംസാരിക്ക. രുദ്രൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ശാലിനിയോട് ചോദിച്ച് ക്ലിയർ ചെയ്യ്. ശാലിനി ക്ലിയറായ മറുപടി തന്നാലേ ഇവിടൊക്കെ ക്ലിയർ ആവൂ. വിവാഹാലോചന എവിടം വരെയായി? ഞാൻ അത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. നന്മകൾ ഒരുപാടുള്ള കുട്ടിയല്ലേ ശാലിനി? ആ നന്മകൾ തിരിച്ചറിയുന്ന ഒരാൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും. ശാലിനിക്ക് എന്നെന്നും ശാന്തിയും സമാധാനവും തരുന്ന ഒരാൾ. പോയിട്ട് വരാം. ആ വാടക കൊണ്ടേ നിങ്ങൾ കാണുന്നുണ്ടോ? അവനോട് നടന്നതൊക്കെ വിശദീകരിക്കുന്നുണ്ടോ? എന്താ കരുണയ്ക്കിപ്പ അങ്ങനെ തോന്നാൻ? ദേ, അവൻ ഇവിടെ വന്ന് ഭീഷണി മുഴക്കിട്ട് ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്തെങ്കിലും സംശയം തോന്നാതെ അവൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല കരുണ. ഈ അടുത്ത സമയത്തൊന്നും ഞാൻ രുദ്രനെ മീറ്റ് ചെയ്തിട്ടില്ല. മീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അവൻ എന്നെ തകർക്കാൻ ശ്രമിക്കും തോറും അതിനപ്പുറം തകരുന്നത് നിങ്ങളായിരിക്കും. എന്റെ ഭാഗത്ത് നിന്ന് എന്ത് മോശം പ്രവൃത്തി ഉണ്ടായാലും അതൊക്കെ കണ്ടില്ലാന്ന് നടിച്ച് എന്നെ മാക്സിമം ന്യായീകരിച്ചാൽ, സാധു പെൺകുട്ടിയാണെന്ന് ചിത്രീകരിച്ചാൽ, നമുക്ക് രണ്ടാൾക്കും കേടുപാടുകളൊന്നും സംഭവിക്കാതെ അങ്ങ് പോകാം. മറിച്ചായാൽ ഞാൻ നിങ്ങളെക്കാൾ മോശക്കാരിയാണ് പ്രൊഫസറെ. സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൾ. ആ ഓർമ്മ ഒപ്പം ഉണ്ടാവണം. ആരാ സാറേ വിളിച്ചത്? മരുമോളാണോ? അല്ല, ഇടയ്ക്ക് കരുണ എന്നൊക്കെ പറയുന്നത് കേട്ടു. കരുണ മരുമോളല്ലേ? അതെ, അവള് തന്നെ വിളിച്ചത്. മരുമോള് പ്രശ്നമൊന്നുമില്ലല്ലോ? അല്ല, മരുമകളുമായിട്ട് സംസാരിച്ചതിന് ശേഷം മുഖത്തൊരു തെളിച്ചല്ല. ആ കുട്ടിയുടെ ഫാമിലിയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതേപ്പറ്റിയാ സംസാരിച്ചത്. കേട്ടപ്പോ ചെറിയൊരു വിഷമം തോന്നി, അത്രേ ഉള്ളൂ. ആ മരുമകളുടെ ഫാമിലിയിൽ പ്രശ്നമുണ്ട് എന്ന് കല്യാണത്തിന്റെ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അല്ല, പെണ്ണിന്റെ ആൾക്കാർ കുഴപ്പമില്ലാത്തവരായിരുന്നെങ്കിലേ ആരെങ്കിലുമൊക്കെ ആ ചടങ്ങിൽ സംബന്ധിക്കായിരുന്നല്ലോ. അല്ല, പെൺകുട്ടിയുടെ അച്ഛൻ സ്റ്റേറ്റ്സിലോ മറ്റോ ആണെന്നല്ലേ ടീച്ചർ പറഞ്ഞത്?
അദ്ദേഹം ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്നിരുന്നോ? വന്നിരുന്നു, ഇവിടെയല്ല, അങ്ങ് മോന്റെ അടുത്ത്, എറണാകുളത്തെ. അതെ, ഏതായാലും മോശമായിപ്പോയി. അമേരിക്കയിൽ നിന്ന് എറണാകുളത്ത് എത്തിയ ആൾക്ക് ഇവിടെ വരെ വരാനാണോ അത്ര പാട്? അദ്ദേഹത്തിന് പെട്ടെന്ന് മടങ്ങിപ്പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അടുത്ത തവണ കേരളത്തിലെത്തുമ്പോൾ വീട്ടിലേക്ക് വരാമെന്ന് മകനും മരുമകൾക്കും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മുഖം ശ്രദ്ധിച്ചാലറിയാം, പറഞ്ഞതൊക്കെ കല്ലു വെച്ച നുണകളാണെന്ന്. മരുമകളുടെ തന്തപ്പടി സ്റ്റേറ്റ്സിലാണെന്നൊക്കെ ചുമ്മാതൊരു ഗമയ്ക്ക് അങ്ങ് തട്ടിവിടുന്നാണ്. അങ്ങനെ ഒരാൾ ഈ കേരള സ്റ്റേറ്റ് പോലും ഉണ്ടാവില്ല. ആ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം കുഞ്ഞിന്റെ മംഗല്യത്തിന് വരാണ്ടിരിക്കോ? വധുവരന്മാരെ അനുഗ്രഹിക്കാണ്ടിരിക്കോ? ഓ, എന്നാൽ ഇങ്ങനെ ഒരു ഇല്ലാക്കഥ പറയണ കോളേജ് അധ്യാപികമാരുണ്ടാവോ? എനിക്ക് ഈ കള്ളം പറയുന്നവരെ കണ്ണെടുത്താ കണ്ടുകൂടാ. ടീച്ചറേ, മറ്റുള്ളവരെ രക്ഷിക്കാൻ സ്വയം കുറ്റമേൽക്കുകയും വേദന സഹിക്കുകയും ചെയ്യുന്ന പെൺകുട്ടിയാണ് ശാലിനി. അവളുടെ ആ ശീലം പ്രൊഫസർക്കും പകർന്നു കിട്ടിയോ? അതുകൊണ്ടാണോ മകനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന മരുമകളെ പ്രൊഫസർ ഇങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? കരുണയുടെ പാസ്റ്റ് മോശമായിരിക്കാം, എന്നാൽ ഇപ്പോ നല്ല കുട്ടിയാ അവള്. ഭർത്താവിനെയും കുടുംബത്തെയും സ്നേഹിക്കും ബഹുമാനിക്കും ചെയ്യുന്നവൾ. അങ്ങനെ ഒരു മരുമകളെ കിട്ടിയിട്ടും പ്രൊഫസർ ഇങ്ങനെ ഭയന്ന് ജീവിക്കേണ്ട കാര്യം എന്താ? ഞാൻ ഭയന്ന് ജീവിക്കണമെന്ന് രുദ്രനോട് ആരാ പറഞ്ഞത്? സ്നേഹതീരവുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെ അറിയിച്ചത്. ആളിന്റെ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും അയാൾ മനഃപൂർവ്വം കഥകൾ കെട്ടിച്ചമയ്ക്കുന്ന ഒരു വ്യക്തിയല്ല. രുദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മയെ അകറ്റി നിർത്തി ആത്മസംതൃപ്തി അടയുന്ന മകൾ, അതാണ് അമല, എൻ്റെ ഒരേ ഒരു മകൾ. ഒരമ്മയ്ക്കും മകളെയും അവൾക്ക് ജനിച്ച കുഞ്ഞിനെയും അകലെ നിന്ന് പോലും കാണാൻ കഴിയാതെ വരുമ്പോൾ പേരക്കുട്ടിയുടെ വിശേഷങ്ങൾക്കൊന്നും പങ്കുകൊള്ളാൻ കഴിയാതെ വരുമ്പോൾ മുഖത്ത് സന്തോഷം ഉണ്ടാവില്ല. ആ സങ്കടം മറച്ചു പിടിച്ചിട്ട് ആരോടും പുഞ്ചിരിക്കാനും ആവില്ല. എന്റെ ദുഃഖത്തിന്റെ കാരണം അത് മാത്രം, അല്ലാതെ കരുണയല്ല. വിശ്വസിക്കാമോ എനിക്ക്? 100% വിശ്വസിക്കാമോ എന്ന്? വിശ്വസിക്കാം. സ്വന്തം ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി മറ്റുള്ളവരെ തളയ്ക്കാൻ തന്ത്രങ്ങൾ ഒരുപാടുണ്ട് അവളുടെ കയ്യിൽ. അങ്ങനെ അവള് പ്രൊഫസറെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. എന്തൊക്കെയോ പ്രൊഫസർ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് വ്യക്തം. എന്റെ മുന്നിൽ നിന്ന് കണ്ണീരൊഴുക്കി കാര്യം നേടിയിട്ട് അവള് തരികിട കാട്ടിയ അത് ഞാൻ അറിയും. അന്നവളുടെ മരണവും സംഭവിക്കും. വിശ്വാസവഞ്ചനയ്ക്ക് അതിൽ കുറഞ്ഞൊരു ശിക്ഷ എന്റെ പക്കലില്ല.